ആറ് പതിറ്റാണ്ടോളം പഴക്കമുള്ള ആലക്കോട് പരപ്പ നെടുവോട് പുഴയിലെ കമ്പി തൂക്കുപാലം സംരക്ഷണമില്ലാതെ നശിക്കുന്നു ആലക്കോട് പരപ്പയേയും തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിനെയും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം നശിച്ചതോടെ കിലോമീറ്റർ ചുറ്റിയാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് നെടുവോട് മൂന്നാംകുന്ന് പത്തായക്കുണ്ട് പൂക്കോട് പരപ്പ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് നെടുവോട് കടവ് കടന്ന് കുട്ടാപ്പറമ്പിലെത്തി തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിലൂടെ ആലക്കോട് തളിപ്പറമ്പ് ഭാഗത്തേക്കും ഉദയഗിരി കാർത്തികപുരം മണക്കടവ് മേഖലയിലേക്കും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നതായിരുന്നു ഈ കമ്പിത്തൂക്കുപാലം സംരക്ഷണമില്ലാതായതോടെയാണ് പാലം പൂർണമായും തകർച്ചയിലെത്തിയത് വാഹന സൗകര്യമില്ലാതിരുന്ന കുടിയേറ്റത്തിന്റെ ആദ്യകാലങ്ങളിൽ സഞ്ചാര സൗകര്യത്തിനായി നാട്ടുകാർ പിരിവെടുത്തും ശ്രമദാനത്തിലൂടെയുമായിരുന്നു കമ്പി കമ്പിത്തൂക്കുപാലം പണിതത് കോൺക്രീറ്റും കരിങ്കല്ലും ഉപയോഗിച്ച പുഴമത്യത്തിലുൾപ്പെടെ തൂണുകൾ പണിതാണ് പാലം പണി പൂർത്തിയാക്കിയത് വർഷം തോറും അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാതായതോടെ പഞ്ചായത്തിന്റെ സഹായത്തോടെയായിരുന്നു അറ്റകുറ്റപ്പണി നടത്തിയത് പിന്നീട് പഞ്ചായത്തിന്റെ സഹായം നിലക്കുകയും കാർഷിക മേഖലയിലെ പ്രതിസന്ധി അടക്കം കാരണം യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താനാകാതെയായി പാലം ജീർണിച്ച് പലകയും കൈവരികളുമെല്ലാം നശിച്ചതോടെ മഴക്കാലമായാൽ ഇതുവഴി ആരും വരാതെയായി പത്തു വർഷത്തോളമായി ഒരു അറ്റകുറ്റപ്പണിയും പാലത്തിൽ നടന്നിട്ടില്ല ഇപ്പോൾ തന്നെ ഈ പ്രദേശത്തെ കാർത്തിയവരം അതുപോലെ മണക്കടുവ് ഭാഗത്തേക്ക് പഠിക്കുന്നുണ്ട് അവരൊക്കെ ഇവിടെ അവിടെ അവിടെ എത്തിച്ചേരണമെങ്കിൽ അരങ്ങത്ത് പോയി ദൈര്വം കൂടി അരങ്ങത്ത് പോയി അവിടുന്ന് ബസ്സിന് കയറി വളരെ സമയം കൂടുതൽ ചിലവഴി എടു എടുത്താൽ തന്നെ അവിടെ എത്താൻ പറ്റുകയുള്ളു ലോക ബാങ്ക് സഹായത്തോടെ റെഗുലേറ്റർ കംബ്രിഡ്ജിനായി പഠനവും പരിശോധനയും നടന്നെങ്കിലും തുടർ നടപടികൾ എങ്ങുമെത്തിയില്ല കമ്പി തൂക്കുപാലം തകർന്നതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് ബന്ധപ്പെട്ട അധികാരികളിടപെട്ട തൂക്കുപാലം പുതുക്കിപ്പണിയുകയാണെങ്കിൽ പ്രദേശത്തുകാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകും ന്യൂസ് ബ്യൂറോ